ഇനി ഈ വാർത്തയ്ക്കപ്പുറം പോകുന്നത് നേരെ പാലക്കാട്ടേക്കാണ്. ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരാറുള്ള മേഖലകളിലൊന്നാണ് എല്ലാവർക്കും അറിയാം അട്ടപ്പാടി. ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ കൃഷ്ണപ്രിയ അട്ടപ്പാടിയിൽ നിന്ന് കുറേ നല്ല വാർത്തകൾ ചെയ്തിട്ടുണ്ട്. മിക്കതും സമൂഹത്തിൻ്റെയും അധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിലും പതിഞ്ഞതാണ്. ഇത്തവണ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഒരു യാത്ര പോയി. അത് അട്ടപ്പാടിയിലെ നീലഗിരി മലനിരകളുടെ അടിവാരത്തിലേക്കാണ്. ടൗണിൽ നിന്ന് 80 കിലോമീറ്ററോളം വനപാതയിലൂടെ ജീപ്പിൽ സഞ്ചരിച്ചാണ് അഞ്ചക്ക കോമ്പ എന്ന ആദിവാസി ഊരിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഏകദേശം 3 മണിക്കൂർ നീണ്ട യാത്രയാണ്. ഈ യാത്ര തന്നെ ഒരു വാർത്തയാണെന്ന് നമുക്ക് തോന്നും, കാരണം അതിൻ്റെ കാഴ്ചകൾ അങ്ങനെയാണ്. പ്രേക്ഷകരൊന്ന് കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ളവർ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും തുറന്നു പറയാൻ തയ്യാറായി വരാറുണ്ട്. പുറമേ നിന്നുള്ള ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ വലിയ വാർത്തയായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഒരാൾ കൃഷ്ണപ്രിയയ്ക്ക് മുന്നിലെത്തി. മരുതൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആദിവാസിയാണ്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് വലിയൊരു അഴിമതി കഥ ഇവിടെയുണ്ട് എന്ന് അറിയുന്നത്. വീടിൻ്റെ കാര്യം പിന്നെ നമ്മൾ വീട് ടി എസ് ആർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് പാസ്സായിട്ടുണ്ട്, 8 വീട് പാസ്സായിട്ടുണ്ട്, ഇട്ട 8 വീടും നിങ്ങൾക്ക് നിങ്ങൾ വയ്ക്കും, നിങ്ങൾ തന്നെ വെക്കുമോ ഇല്ല അടുത്ത തന്നെ കൊടുക്കുമെന്ന്. ഞങ്ങൾ തന്നെ വെച്ചോളാം എന്നാൽ ഒരു അവരവരുടെ പറമ്പിൽ വെക്കാമെന്നായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങളെ പറമ്പിൽ വെക്കുന്നെങ്കിൽ ഞാൻ വീട് പാസ്സാക്കി തരില്ല. അപ്പം നിങ്ങൾ ഒന്നായിച്ചിട്ട് വീട് കെട്ടിയാൽ നിങ്ങൾക്ക് പാസ്സാക്കി ഉണ്ടാക്കി തരും, അത് കെട്ടിത്തരും എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, ആ പുറമേട്ട് ജോജിയും പിന്നെ മറ്റേ കന്തസാറും വന്നിട്ട് ആ നിങ്ങൾ ഒരിടത്ത് വെച്ചാൽ നിങ്ങൾക്ക് വെട്ടുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നിട്ട് പറഞ്ഞിട്ടാക്കും. ആ ജോജിൻ്റെ പുറമേട്ടറാണ്, നമ്മുടെ എസ് ടി പുറമേട്ടറാണ് ആ മണികണ്ഠൻ്റെ അടുത്ത് കൊടുത്ത് ഈ വീട് കെട്ടിയത്. കെട്ടിയിട്ട് മണികണ്ഠൻ പെട്ടെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് 2 മാസത്തിൻ്റെ ഉള്ളിൽ അവനക്കുള്ള പൈസ എടുത്ത് കൊടുത്തു കന്തസാൻ. 2.5 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു ഒരു വീടിന്. ആ മണി വീടും പണി ചെന്ന് കിട്ടില്ല, പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് പോയി. അപ്പം നമ്മൾ നോക്കി, 6 മാസം കെട്ടുന്ന വീട് 1 കൊല്ലമായിട്ടും കെട്ടിട്ടില്ല. അപ്പോൾ 1 കൊല്ലം നോക്കിയിട്ട് പിന്നെ ഒരു നമ്മൾ പിന്നെ പിടിച്ചിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു, പരാതി കൊടുത്തു. പരാതി കൊടുക്കുമ്പോൾ ആ മണികണ്ഠൻ പറഞ്ഞു, ആ ഇന്ന് ഞാൻ ചെയ്ത് കൊടുക്കാന്നിട്ട് അവിടെ പോയി ഞാൻ മരുതാ നീ അവിടെ ഒന്ന് ഇനി പരാതി ഒന്ന് കൊടുക്കേണ്ടത്, ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി തരാമെന്നിട്ട് വന്നിട്ട് 1 വീട് പാതി ചെയ്ത് പാതി ചെയ്യാതെ കൂടി അത് വിട്ടു. മരുതൻ്റെ പ്രശ്നം എന്തായാലും പ്രേക്ഷകർ കേട്ടു. വീടില്ലാത്തതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. പക്ഷേ എന്താണ് മരുതൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയണം. 2.5 ലക്ഷം രൂപ മരുതൻ ആർക്കാണ് കൊടുത്തത്, ആരാണ് ഇവരെ ചൂഷണം ചെയ്തത്, തട്ടിപ്പ് നടത്തിയത്, ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കൃഷ്ണപ്രിയയുമായി നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം. പാലക്കാട് നിന്ന് കൃഷ്ണപ്രിയ ചേരുകയാണ്. കൃഷ്ണ, എന്താണ് കണ്ട കാഴ്ചകൾ? പ്രജല, അട്ടപ്പാടിയിൽ ഏറ്റവും ദൂര സ്ഥലങ്ങളിലൊന്നാണ് ആഞ്ചക്കകോമ്പ ഊര്. അതായത് പുതൂർ പഞ്ചായത്തിൽ നിന്നും വളരെയധികം ദൂരം ജീപ്പിൽ സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദിവാസികൾക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയും കൂടിയാണ്. ഈ ഊരിലാണ് കോൺട്രാക്ടർമാർ പണം തട്ടിച്ച് വീട് പണി മുഴുവനാക്കാതെ പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായ കാര്യം. നമ്മൾ ഈ ഊരിൽ ചെന്നപ്പോൾ മരുത മൂപ്പനുണ്ടായിരുന്നു, ഊര് മൂപ്പനാണ്. ആഞ്ചക്കകോമ്പ ഊരിലെ മൂപ്പൻ നമ്മുടെ അടുത്ത് സംസാരിച്ചത് പ്രകാരം മനസ്സിലാക്കാനായത് ഊരിൽ 8 കുടുംബങ്ങൾക്കായി 14 ലക്ഷത്തിലധികം രൂപയാണ് ഫണ്ട് അനുവദിച്ചിരുന്നത് വീട് വെക്കാൻ. അതായത് ഒരാൾക്ക് 2.5 ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ ഈ പണം ആ പുതൂർ പഞ്ചായത്തിലെ TEO ആയിരുന്ന കന്തസ്വാമി എന്ന ആൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കുന്ന പറയുന്ന കോൺട്രാക്ടർക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശം ഒരാളുടെ സ്ഥലത്ത് എല്ലാ വീടുകളും കൂടി പണിയുക, അതായത് ഓരോരുത്തരുടെ സ്ഥലത്ത് വീട് വെക്കാനാണെങ്കിൽ ഫണ്ട് അനുവദിച്ചു തരില്ല എന്ന് പറയുന്നു. തുടർന്ന് ആദിവാസികൾ ഇതിന് സമ്മതം മൂളിയപ്പോൾ ഒരാളുടെ സ്ഥലത്ത് എല്ലാ വീടുകളും കൂടി പണിയാനുള്ള തീരുമാനമായി. അങ്ങനെ ഫണ്ടും കൊടുത്തു.
ഈ ഫണ്ട് നേരെ കന്ദസ്വാമി കോൺട്രാക്ടർക്ക് കോൺട്രാക്ടറായ മണികണ്ഠൻ എന്ന ആൾക്ക് നേരെ കൊടുക്കുകയായിരുന്നു എന്നാണ് ആദിവാസിയായ മരുതൻ പറയുന്നത്. അതായത് ഇവരുടെ കയ്യിൽ പണവും ലഭിച്ചിട്ടില്ല, ഇവർക്ക് വീട് പണിയിട്ട് മുഴുവനാക്കി ലഭിച്ചിട്ടുമില്ല. ആദിവാസികളെല്ലാം തന്നെ ഷെഡ് കെട്ടി താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ, പുതൂരി പഞ്ചായത്തിൽ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് കൃത്യമായ യാതൊരു രേഖകളും നിയമങ്ങളും പാലിക്കാതെയാണ് ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായി ഈ കോൺട്രാക്ടറെ ഏൽപ്പിച്ചതും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും എല്ലാം എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1,36,00,000 പരം രൂപയാണ് ഇപ്പോൾ പുതൂരി പഞ്ചായത്തിൽ മാത്രം ആദിവാസികൾക്ക് മുടങ്ങിക്കിടക്കുന്നത്. അതായത് 108 കുടുംബങ്ങളുടെ വീടുകൾ പാതി പണി പൂർത്തിയായ നിലയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം. ഇത് സംബന്ധിച്ച് നമ്മൾ 2-3 ഊരുകളിൽ കൂടി പോവുകയുണ്ടായി. അവിടെയും സ്ഥിതി ഇത് തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീട് പണി പൂർത്തിയാകാതെ കാട് വളർന്നു കിടക്കുകയായിരുന്നു വീടുകളിൽ. പലതിനും മേൽക്കൂര പോലും കെട്ടിയിട്ടില്ല. 10% അല്ലെങ്കിൽ ഒരു 25% മാത്രം പണി നടത്തിയിരിക്കുന്ന വീടുകളും ഒരുപാടുണ്ടായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെ അധികാരികൾ യാതൊരു നടപടിയും അതിൽ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ മരുതമൂപ്പനടക്കമുള്ള ആളുകൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രജുല. ഓക്കെ കൃഷ്ണ, നമുക്ക് തിരിച്ചെത്താം. മറ്റൊരു ചില പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. കൃഷ്ണ തുടരുക. ഇത്തരം മേഖലകളിൽ പലപ്പോഴും ആശ്വാസവും സേവനവും നൽകുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവർക്കിടയിൽ പ്രവർത്തിക്കാറുണ്ട്. അവരിൽ ഒരാളുടെ പ്രതികരണത്തിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. ആദിവാസികളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബിജുവാണ് ഇദ്ദേഹം. ഊരിൽ നിന്ന് തന്നെയുള്ള ആളാണ് ബിജു. ബിജുവിനും ചിലത് പറയാനുണ്ട്. കൊടുത്തിട്ട് ഡയറക്ടർക്കും ഈ പ്രൊജക്ട് ഓഫീസർ ട്രൈബൽ ഓഫീസർക്കെല്ലാം പരാതി കൊടുത്ത് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അട്ടപ്പാടിലെ ATSP പദ്ധതി പ്രകാരം മൊത്തം 2,000 വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2,000 കേന്ദ്രമന്ത്രി ജയറാം ഒന്ന് പ്രഖ്യാപിച്ചതിൽ വന്നിട്ട് കൊടുത്ത വീടുകളാണ്. ഇതിൽ അട്ടപ്പാടിലെ ഏകദേശം ഊരുകളിൽ ഭൂരിഭാഗം കരാറുകാരാണ് കൈയടക്കിയിരിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടി രാഷ്ട്രീയക്കാരും കരാറുകാരും ഒരു ഗൂഢസംഘമാണ്. അവരാണ് ഇവരിന്ന് ഈ പൈസ കൈപ്പറ്റി കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് ഈ വീടുകളുടെ കരാറെടുത്തിരിക്കുന്നത്. അത് ഭൂരിഭാഗം പാതി വഴി നിൽക്കുകയാണ് ഇങ്ങനെ, ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിങ്ങൾ പരാതി കൊടുത്ത് നോക്കി, യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് പെട്ടെന്ന് ഈ ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുക. ഇപ്പം സർക്കിളിനും പരാതി കൊടുത്തു, DVC പരാതി കൊടുത്തു. ഇപ്പോൾ നടപടി കഴിഞ്ഞ് ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ് ആദിവാസികളായ. കൃഷ്ണപ്രിയ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കൃഷ്ണപ്രിയ, ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അഴിമതിക്ക് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ അടക്കം ഒരു പങ്കുണ്ടെന്ന സൂചനയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഇവർക്ക് എന്താണ് മുന്നിലുള്ള മാർഗം? ഇനി ഏത് രീതിയിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകാനാണ് സന്നദ്ധ പ്രവർത്തകരായാലും ഇപ്പോൾ മരുതൻ എന്ന ഈ ആദിവാസിയുടെ അടക്കം കാര്യങ്ങളിൽ ഏത് രീതിയിൽ ഇടപെടാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? പ്രജുല, കൃത്യമായി പരാതി എഴുതി നൽകിയിട്ട് പോലും ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. മരുതമൂപ്പൻ അതുപോലെ ഈ പദ്ധതി ഗുണഭോക്താക്കളായ 2-3 സ്ത്രീകളും കൂടി നേരിട്ട് ചെന്ന് കൊടുത്ത പരാതിയിൽ പ്രകാരം DYSP ഓഫീസിൽ നിന്നും അതിലെന്ത് നടപടി എടുത്തു എന്ന് അന്വേഷിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരാവകാശ പകർപ്പിൽ കാണിക്കുന്നത് ഈ കരാറുകാരൻ പണി പൂർത്തിയാക്കാതിരുന്നത് ജലത്തിന്റെ ദൗർലഭ്യം മൂലമാണ് എന്നുള്ളതാണ്. അതാണ് കാരണമാക്കി കാണിച്ചിരിക്കുന്നത്. എന്നാൽ ജലദൗർലഭ്യം വലിയ കാര്യമായി ഇല്ലാത്ത ഈ പ്രദേശത്ത് ഇയാൾ ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് പദ്ധതി പാതി വഴിയിലിട്ട് പോയിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും അതായത് കളക്ടർക്കും ജില്ലാ കളക്ടർക്കും അതുപോലെ SPക്കും അടക്കം നേരിട്ട് എന്ന് ഈ ആദിവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം ഒരു പേജ് നമ്പർ സാക്ഷ്യപ്പെടുത്താതെ ഒരു അപേക്ഷ പണം നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ഉപഭോക്താക്കളുടെയോ അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെയോ ഒപ്പ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഗുണഭോക്താക്കളുടെ ഫോട്ടോ രജിസ്റ്ററിൽ ഒട്ടിച്ചിട്ടില്ല. ഇതിന് മേലുദ്യോഗസ്ഥരുടേതായ യാതൊരുവിധ സാക്ഷ്യപ്പെടുത്തലുകളും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ കൃത്രിമത്വം എങ്ങനെയെല്ലാം സാധ്യമാകുമോ ആ രീതിയിലെല്ലാം നടത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2,000 പരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പുതിയ പദ്ധതി വന്നിരിക്കുമ്പോൾ
എങ്ങനെ ഈ പദ്ധതി പ്രകാരമുള്ള പണം ഈ ആദിവാസികൾക്ക് ലഭ്യമാകും, അല്ലെങ്കിൽ അവർക്ക് വീട് ലഭ്യമാകുമോ, വീട് പുനരുദ്ധാരണത്തിന് ഉള്ള പണം അവർക്ക് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവാതെ, അതായത് പണം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താത്ത പക്ഷം, ആദിവാസികളുടെ പേരിൽ എത്ര കോടി ഫണ്ടിൽ നൽകിയാലും അതൊന്നും തന്നെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായ കാര്യം. പ്രജുല, ഓക്കെ. കൃഷ്ണപ്രിയ, എന്തായാലും അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് കൃഷ്ണപ്രിയയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ കാഴ്ചകളും പ്രേക്ഷകരെയും അധികാരികളെയും കൊണ്ടുപോകുന്നത്. അഞ്ചക്ക കോമ്പയിലെ ആദിവാസികളുടെ പ്രശ്നം, അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.